ഇരിക്കുന്നത് കുഫറാണ്. ഏത് കാര്യം? അല്ലാഹു സിംഹാസനത്തിൽ ഉപവിഷ്ടനാവും എന്ന് പറയുന്ന കാര്യം നിഷേധിക്കൽ കുഫറാണ്. അടുത്ത വാചകം, വിശ്വസിക്കൽ നിർബന്ധമാണ്. തീർന്നില്ല. സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുക പോലുള്ള രൂപം അജ്ഞേതമായ കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരം ബിദ്അത്താണ്. അപ്പോ ഇമാം മാലിക് റഹ്മഹുള്ളയുടെ അഭിപ്രായം ഞാൻ കേൾപ്പിച്ചു, സാക്ഷാൽ കാന്തപുരം പറഞ്ഞത് കേൾപ്പിച്ചു, അതിൽ വിശ്വസിക്കണം. അതെങ്ങനെ എന്നറിയില്ല, നിഷേധിക്കൽ കുഫ്രാണ്. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം. സ്വന്തം നേതാവിന്റെ പുസ്തകം പോലും വായിക്കാതെ ഇവിടെ വന്ന് പടച്ചോനെ കളിയാക്കുക. പിന്നെ പഴയ കാലത്ത് ഒഴിവാക്കിയ ചില പുതിയ വിഷയങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തറിയോ, ഇവര് നിസ്കാരത്തിന്റെ ഷർത്ത് കട്ടു. ഇതൊക്കെ പണ്ട് ഉപയോഗിച്ച് ഒഴിവാക്കിയ വിഷയമാണ്. എന്റെ വിഷയം നിസ്കാരത്തിന്റെ ഷർത്ത്, അത് ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞല്ല, ഒരു സ്ഥലത്ത് 9, പിന്നെ 10, പിന്നെ 14, ഇങ്ങനെ ഷർത്ത്. സ്ത്രീകളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടല്ലോ, പഠിച്ചു ഷർത്ത് ശരിയായില്ല പിന്നെ നിസ്കാരം ശരിയാവില്ലല്ലോ. എങ്കിൽ സഹോദരങ്ങളെ, ഇവരുടെ പുസ്തകം കേട്ടോളൂ. 10 കിതാബ് ആരുതാ അറിയാലോ, അതിന്റെ പരിഭാഷ ആരാ പുത്തൂർ ഫൈസി എഴുതിയത്? അതിന്റെ പേജ് 81 മുതൽ 87 വരെ അതിൽ എഴുതി എന്താണെന്ന് അറിയാമോ? നമസ്കാരത്തിന്റെ ഷർത്തുകൾ 11. ഇനി അടുത്തത് അതേ പുസ്തകത്തിൽ, അതേ 10 കിതാബിൽ അർക്കാനുൽ ഈമാൻ എന്ന ഭാഗത്തിന്റെ പരിഭാഷയിൽ പറയുന്നത് നമസ്കാരത്തിന്റെ ഷർത്തുകൾ 10. തീർന്നില്ല. വളരെ കൃത്യമായി മൂന്നാം തരത്തിലേക്കുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അമലിയാത്തിന്റെ പുസ്തകം, അതിൽ നിസ്കാരത്തിന്റെ ഷർത്ത് 6. തീർന്നില്ല. കിതാബുൽ ഫിഖ് മൂന്നാം തരം പേജ് 5, അതിൽ നിസ്കാരത്തിന്റെ ഷർത്ത് 5. എന്താ മുല്യാരെന്നറിയോ, മൂന്നാം ക്ലാസ്സിലെ കുട്ടിനെ ആ 14 എണ്ണവും പഠിപ്പിക്കാൻ കഴിയില്ല. അത് വിദ്യാഭ്യാസ ബോർഡുകൾക്ക് അറിയാം. അതുകൊണ്ട് ആ സമസ്ത ആദ്യ 5, പിന്നെ 6, പിന്നെ 10, പിന്നെ 11. അപ്പുറത്താകെ അപ്പുറത്താവാൻ പറ്റില്ല. ഞാൻ ഇങ്ങോട്ട് വായിച്ചു, സഹോദരങ്ങളെ ഇതോ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ നിസ്കാരത്തിന്റെ ഷർത്ത് 5 ആക്കിയിരിക്കുന്നു എന്നാണ് പ്രസംഗിച്ചാലോ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ നിസ്കാരം ശരിയാവുന്നതിന്റെ പ്രസംഗിച്ച അങ്ങനെ ഉണ്ടാവും. ഈ തരത്തിലുള്ള വേലകളാണ് ഇവിടെ ഇവർ കാണിച്ചിട്ടുള്ളത്. ഇനി സഹോദരന്മാരെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി പച്ചയായ മനുഷ്യൻ എന്ന് പറഞ്ഞു, പച്ചയായ മനുഷ്യൻ എന്ന് പറഞ്ഞു എന്നാണ് മറ്റൊരു പരാതി. ഇവിടെ ഒരു ക്ലിപ്പ് കാണിച്ചത് എങ്കിൽ സഹോദരങ്ങളെ, പലവരും ഞങ്ങൾ വിശദീകരിച്ചതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളാണ് പറയേണ്ടത്. റസൂലുള്ള ഒരു മലക്കല്ല, റസൂലുള്ള ഒരു ജിന്നല്ല, റസൂലുള്ള അല്ലാഹുമല്ല, റസൂലുള്ള ഒരു മനുഷ്യനാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്ന് മുജാഹിദ് പറഞ്ഞു പറഞ്ഞോളൂ. ഖുർആനിൽ റസൂലുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മുജാഹിദുകൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞോളൂ. മുജാഹിദുകളല്ല പറഞ്ഞത്, ഞാനതിനെ തെളിവായി ഇവിടെ സംസാരിച്ച കാന്തപുരം വിഭാഗത്തിന്റെ വക്താവായ അമാനി മുസ്ലിയാർ അംഗീകരിക്കുന്ന SSF മുഖപത്രമായ റിസാല 1997 ആഗസ്റ്റ് 8 അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുമായി 100% യോജിക്കുന്നു എന്ന് പറഞ്ഞ അബ്ദുറഹിമാൻ മഖ്ദൂമിയുടെ പരിഭാഷയിൽ നിന്ന് ആയത്തും അർത്ഥവും വായിക്കാം. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹും വാഹിദ്. അമാനിമവിന്റെ അർത്ഥമല്ല വായിക്കുന്നത്, അൽമനാറിലെ അർത്ഥമല്ല, വിചിന്തനത്തിലെ അർത്ഥമല്ല, കാന്തപുരം വിഭാഗത്തിന്റെ പരിഭാഷ. നബി പറയുക, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്, നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യൻ മാത്രമാണെന്ന് എനിക്ക് സന്ദേശം നൽകപ്പെടുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞ റസൂലുള്ള മനുഷ്യനാണ്. തീർന്നില്ല, അതിന്റെ വിശദീകരണം കേട്ടോളൂ. വളരെ കൃത്യമായി പറയുന്നു, പ്രകൃത്യ നബി തിരുമേനി ഒരു സാധാരണ മനുഷ്യനാണ്. അമാനി ഉറക്കു തെളിഞ്ഞോ? ഇത് പ്രകൃത്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ്. ആരാ പറഞ്ഞത്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുമായി 100% യോജിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ പരിഭാഷയിൽ ഉണ്ണുക, ഉറങ്ങുക, രോഗം ബാധിക്കുക തുടങ്ങിയ മാനുഷ്യ ഗുണങ്ങളെല്ലാം മുസ്ലിംസ്ക്കുണ്ട്. എന്നാൽ അല്ലാഹു നല്ല വഹി കിട്ടുക, അതാ നമ്മളും പറഞ്ഞത്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ചാപ്പയിൽ ഉയർന്നു വരാൻ പോകുന്ന പള്ളിയിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ വിഘടിത സമസ്തക്കാർക്കും ബാങ്ക് കേൾക്കാം. അല്ലാഹുവേ തൗഫീഖ് ചെയ്യണമേ. ആ ബാങ്കിലും നിങ്ങൾക്ക് കേൾക്കാം.
അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. രണ്ട് പ്രാവശ്യം കേൾക്കാം. എന്ത് റസൂലുള്ളാക്ക് ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ എന്തിനാ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുന്നത്? എന്തിനാ മുജാഹിദിൽ അത്തഹിയാത്ത് പറയുന്നത്? എന്തിനാ എന്റെ പ്രസംഗം തുടങ്ങിയപ്പോ, ഇനി മുനീർ മദനി പ്രസംഗം തുടങ്ങുമ്പോ റസൂലുള്ളയുടെ പേരിൽ സ്വലാത്തിൽ? എന്തിനാ? മാത്രമല്ല ചാപ്പയിൽ കാണിച്ചേരിയിൽ ബാങ്ക് കടിഞ്ഞാൽ ആ ബാങ്കിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ എന്ന ദുആക്ക് മുമ്പ് റസൂലുള്ളയുടെ പേരിൽ ഒരു സലാത്ത് ഉണ്ടെന്ന് ജനങ്ങളെ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, സാധാരണ മനുഷ്യം വെച്ച് കളിക്കണ്ട. ഇനി സഹോദരങ്ങളെ, അടുത്ത വിഷയം എന്താ? വല്ലപ്പുഴയിൽ വെച്ച് അഞ്ചെണ്ണത്തിന് തയ്യാറാന്ന് പറഞ്ഞു. അപ്പൊ അവര് മുങ്ങി. ആര് മുങ്ങി? മുജാഹിദുകൾ മുങ്ങി. ഞാൻ ചോദിക്കട്ടെ മുലിയാരെ, എന്നിട്ട് എന്താ അവിടെ പ്രകടനമല്ലാതായി പോയി? എല്ലാ സ്ഥലത്തും ഇവര് മുഖാമുഖത്തിന് മുമ്പ് ഒരു പെർമിഷൻ എടുത്തൊക്കെ ഒരു പൊതുയോ നടത്ത ഒരു പ്രകടനം, തങ്ങൾ ജയിച്ചു, നേരത്തെ തീരുമാനിക്കും ജയിച്ചു. എന്തേ വല്ലപ്പഴയിൽ ഇല്ലാതെ പോയി? വല്ലപ്പഴിന്ന് വിളറി വെളുത്ത് ഇറങ്ങി വരുന്ന രംഗം അവിടുത്തെ മുസ്ലിം ഐക്യവേദിക്കാർ കണ്ടതാ. എന്തേ വല്ലപ്പുഴയിൽ ആഹ്ലാദപ്പെടണം ഇല്ലാതെ പോയി? അല്ലെ, അഞ്ചെണ്ണത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ മുനീർ മദനി അടക്കം പറഞ്ഞു, ഏയ് ഞങ്ങൾക്ക് കഴിയൂല, അങ്ങനെ തോറ്റുപോയി എന്നല്ലേ വാരത്ത് വെച്ച് അവതരിപ്പിച്ചത്. ആ അഞ്ചിന്റെ കഥ എന്താണെന്നറിയോ? അവിടുത്തെ ഐക്യവേദിയുടെ ആളുകള് അവരുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന മൗലിദ് കിതാബിൽ നിന്ന് 12 എണ്ണം പുറത്തെടുത്തെഴുതി, ഈ 12 എണ്ണത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടരും വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ മുസ്ലിയാമാര് തയ്യാറാകുന്നില്ല. ഓരോ 5 എണ്ണം തയ്യാറാക്കി വെച്ച്, അത് ആ 5 തെറ്റാണ്, അതിൽ ശിർക്കും ബിദ്അത്തും ഉണ്ട്, വേറെ പ്രശ്നം. പക്ഷെ ആ 5 എണ്ണം ഞങ്ങൾ സ്വഹീഹാക്കിയത്, ഏത് സ്വഹീഹ്? ഏത് സ്വഹീഹ്? നിങ്ങൾ സ്വഹീഹാക്കാനോ? അത് ആരറിഞ്ഞിട്ടുണ്ട് 5 എണ്ണം തെരഞ്ഞെടുത്തത്? അങ്ങനെ ആ ജനങ്ങൾക്ക് വിശദീകരിക്കേണ്ട ബാക്കി 5 12 എണ്ണത്തിലെ ബാക്കി മുഴുവനും അവഗണിക്കാൻ ശ്രമിച്ചപ്പോ 12 എണ്ണത്തിനും തയ്യാറാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ഭാഗം എന്തിനാ ഭാരത്ത് വെച്ച് കട്ട് ചെയ്ത്? ആ രംഗം നിങ്ങളൊന്ന് കാണുക. ഇവിടെ അവരൊരു 5 എണ്ണം വഹിച്ചു, നിങ്ങളൊരു 12 എണ്ണം വഹിച്ചു. നിങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നിങ്ങൾ വായിച്ച 12 എണ്ണത്തിൽ ഈ പറഞ്ഞ പോലെ സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ തയ്യാറാണ്. അതിനവരാണ് റെഡി ആണെങ്കിൽ ഓക്കെ. ഞങ്ങളിതാ 10,000 കുതിരശക്തിയോടെ തയ്യാറാണ്. അലൈഹി മുസ്ലിയാരോട് പ്രത്യേകം പറയാം. അതേക്കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ നമ്മളെ മൂപ്പർ അദ്ദേഹം ചോദിച്ചു, പേരൊക്കെ അറിയും കേട്ടോ, ഷിഹാബുദ്ദീൻ ചോദിച്ചത് ഈ ഏട്ടിലുള്ളത് എന്റെ വല്യമ്മ ഹുദിയെന്നാണ്. ഇതിപ്പോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, തെറ്റാണോ പിഴവാണോ നേരത്തെ ചോദിച്ചതാ. ഇതിപ്പോ പുതിയ വിവരമായി പറയേണ്ടതില്ല. ഞങ്ങൾ പറഞ്ഞു അതിന് തകരാറുകൾ ഇല്ലാത്ത സഹിയായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത്. ഇതല്ലാത്ത മൗലിദുകൾ അതിലുള്ളതിൽ പിഴവുകൾ ഉണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ പറയാവൂ എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അതിപ്പോ പുതിയൊരു വാദമായിട്ട് കൊണ്ടുവരേണ്ടതില്ല. ഉറപ്പുള്ള ഒരു 5 എണ്ണം ഇവിടെ പറഞ്ഞല്ലോ. രണ്ടു കൂട്ടർക്കും തർക്കമില്ലാത്ത, ഐക്യവേദിക്കും ചോദിച്ചു സംശയമില്ലാത്ത, എല്ലാവർക്കും സുസമ്മതമായ ഈ 5 എണ്ണം അത് നമുക്ക് വാദപ്രതിവാദം ആദ്യം നടക്കട്ടെ. എന്നിട്ട് പിന്നീട് മൗലിദുകൾ കുറെ ഉണ്ടല്ലോ, അത് പരിശോധിക്കുക. പരിശോധിച്ചിട്ട് ഉറപ്പ് തകരാറില്ലാതെ ഞങ്ങൾ പറയും ഞങ്ങളുടെ കാലത്ത് അംഗീകരിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയോ അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കുകയോ ചെയ്താൽ അതിനെ കുറിച്ച് വാദപ്രതിവാദമാവട്ടെ. ഇന്ന് സമയം ഇപ്പോൾ 4:30 തുടങ്ങിയത് 12:30 പിന്നിട്ടു. അതുകൊണ്ട് ഇവിടെ ഐക്യവേദി ചോദിച്ച 5 മൗലിദ് ആ 5 മൗലിദുകളെ കുറിച്ച് തന്നെ ചർച്ചയിലേക്കും സംവാദത്തിലേക്കും വരണമെന്നാണ് മുജാഹിദ് വിഭാഗത്തോട് വളരെ വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോ ഐക്യവേദി ചോദിച്ച 5 എന്നാ പറഞ്ഞത്. അതിനു മുമ്പ് ഐക്യവേദി 12 ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ മറക്കാൻ പാടില്ല. ഒരു കാര്യം ഇൻ കാണുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കുക, ഇത്രയും കാലം ഈ നാട്ടിലുള്ള ആളുകൾ അതുപോലുള്ള സബീരയുടെ ഏടുകള് ആചാര്യ വക മൗലിദ് കിതാബുകള് പുണ്യമാണെന്ന് കരുതി ആ ചൊല്ലിയതും ഇതുപോലുള്ള മുസ്ലിയാക്കന്മാർ ചൊല്ലിച്ചത് അത് തെറ്റായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചതിൽ അൽഹംദുലില്ല. നിങ്ങൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളെ ഈ രംഗത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ പറ്റിയ നല്ലൊരു വേളയാണിത്. അഥവാ നിങ്ങൾ എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? നിങ്ങളൊക്കെ വീടുകളിൽ സബീരയുടെ കിതാബുകള്, ആ കിതാബുകളിൽ ധാരാളം അബദ്ധങ്ങളുണ്ട്, കള്ളക്കഥകളുണ്ട്, അതുപോലെ ശിർക്കിന്റെ വരികളുണ്ട്, അതുപോലെ തന്നെ വിദഗ്ധാണ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമാകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ?
അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്ന് ബോധ്യമാക്കണമെന്നായിരുന്നു ഈ വല്ലപ്പുഴയിലെ ഐക്യവേദി ആളുകൾ ആഗ്രഹിച്ചിരുന്നത്. അൽഹംദുലില്ലാഹ് അനുഗ്രഹത്താൽ അത് ബോധ്യമായിരിക്കുകയാണ്. സംഘടിപ്പിച്ച ഓരോരുത്തർക്കും മനസ്സിലായി എന്താണ് ഈ നിലക്ക് ഈ സ്വന്തം വീട്ടിലെ കിതാബ് കൊണ്ടുവന്നിട്ട് ഇതിലെ ഈ മാലകൾക്ക് മൗലികമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചക്ക് തയ്യാറാണോ എന്ന് മാത്രമല്ല 12 എണ്ണം വായിച്ച് കേൾപ്പിച്ചിട്ട് ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ അതെ നിങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ട് തയ്യാറായിരുന്നെങ്കിൽ വിശ്വസിക്കാമായിരുന്നു നമുക്ക് അവിടെ വെക്കൽ ആദർശമുണ്ട് എന്ന്. ആദർശമില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ ബോധ്യമായ ഗംഭീര രംഗമാണിത് എന്ന് കൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്തം ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഈ നേൽക്ക് പ്രചരിച്ചിട്ടുള്ള സമീര പോലെ കിതാബുകളിൽ അതിൽ അന്ധവിശ്വാസങ്ങളുണ്ടോ, തെറ്റുണ്ടോ, കള്ളക്കഥകളുണ്ടോ, ശിർക്കുണ്ടോ, ബിദഅത്തുണ്ടോ, ഈ കാര്യങ്ങൾ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. അതെ, അതുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് ആയിരിക്കുന്ന ഒരൊറ്റ മുസ്ലിയാക്കന്മാരും ചർച്ചയ്ക്ക് തയ്യാറാവാത്തത് എന്ന് ഈ സന്ദർഭത്തിൽ ബോധ്യമായില്ലേ നിങ്ങൾക്ക്? ബഹുമാന സംഘാടകരെ, സന്തോഷിക്കാൻ നിങ്ങൾക്ക്, ആഹ്ലാദിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുവന്ന ആ സവീദ കിതാബിൽ പോലും ചർച്ചക്ക് അവർ തയ്യാറായിട്ടില്ല എങ്കിൽ അതേ അതിനൊരു അവരുടെ പക്കൽ ആദർശമില്ല, ഖുർആന്റെ പിൻബലമില്ല, ഹദീസിന്റെ പിൻബലമില്ല എന്ന് ബോധ്യമായില്ലേ? കട്ട് ചെയ്ത് മനസ്സിലായോ? 5 എണ്ണത്തിന് തയ്യാറായില്ല മുജാഹിദുകളെന്ന്. അവിടെ സംഘടിപ്പിച്ച മുജാഹിദുകളല്ലാത്ത ഐക്യവേദി ആൾക്കാർ 12 എണ്ണം എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തയ്യാറുണ്ടോ എന്ന് ഈ ഇരിക്കുന്ന അലവി ആ സമയത്ത് ഇങ്ങനെ മുഖം തുടങ്ങുന്നുണ്ടോ? ആകെ ഇടങ്ങറ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആ ഇറങ്ങിപ്പോയ രംഗറിയോ? അവിടെ നടന്നു ആഹ്ലാദ പ്രകടനം? ഇല്ലല്ലോ സഹോദരങ്ങളെ. എന്നിട്ടാണ് 5 എണ്ണത്തിന് ജോലി സംഭവിച്ചത്. 12 എണ്ണം മുജാഹിദുകളല്ല പറഞ്ഞത്, 12 എണ്ണം ഐക്യവേദി എഴുതി കൊടുത്തതാ. അതിന് തയ്യാറാണെന്ന് 10,000 കുരിശക്തിയോട് അമാനുസ് അതേപോലെ അവിടെ പ്രത്യേകം പറഞ്ഞു, അലൈ മുസ്ലിയാരോട് പ്രത്യേകം പറയുന്നു. കേട്ടില്ലേ നിങ്ങൾ ആ രംഗം? ഇതൊക്കെ ഒഴിവാക്കിയിട്ട് 5 എണ്ണത്തിന് തയ്യാറായില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. രണ്ടാമത്തെ കാര്യം, ഒന്ന്, MM അക്ബർ സാഹിബ് ക്രിസ്ത്യൻസുമായി നടന്ന സംവാദം മൊത്തം പ്രദർശിപ്പിക്കാൻ തയ്യാറാണ്. രണ്ടാമത്തത്, വല്ലപ്പുഴ സംവാദം ഇരു കൂട്ടരും കൂടി നടത്തിയതാണല്ലോ, ഇരു കൂട്ടരും കൂടി പെർമിഷൻ എടുത്ത് മൊത്തം നമുക്കൊന്ന് കണ്ടുകളയാം. തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? അവിടെ ഇവിടെയല്ല മൊത്തം കാണിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്ക്വാഡ് വർക്കിന് പോയപ്പോ വളരെ സാധുവായൊരു മനുഷ്യൻ ഒരു കാര്യം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ള 100 തെറ്റ് ചെയ്യുന്ന ആളാണ്, 70 തെറ്റ് ചെയ്യുന്ന ആളാണ് എന്നാണ് മുജാഹിദുകളുടെ വിശ്വാസം എന്ന് പ്രചരിപ്പിക്കുകയാണ്. എന്താ അത് പ്രചരിപ്പിക്കാനുള്ള തെളിവ്? ഹദീസാണ്. എന്താ ഹദീസ്? റസൂലുള്ള 1 ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലി, 1 ദിവസം 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലി. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞു, കുറ്റബോധത്താൽ അത് വെച്ചിട്ട് ആ പേരോട് കളിച്ചത് ഇതാ റസൂലുള്ള 100 തെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു, 70 തെറ്റ് ചെയ്യുന്നു പറയുന്നു. 1972 സൽസബിയിലൂടെ ഉമർ മൗലവി പറഞ്ഞു, തെറ്റിദ്ധരിപ്പിക്കരുത്, ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് വീണ്ടും ഹദീസ് കൊടുത്തു, അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അറിയുക, റസൂലുള്ള മഅസൂമാണ്. ആ മഅസൂമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 70ഉം 100ഉം പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്തില്ലെങ്കിൽ നമുക്കതിൽ വലിയ മാതൃകയുണ്ട് എന്നാണ് ഉദ്ദേശിച്ചതെന്നും വളരെ കൃത്യമായി പറഞ്ഞു. എന്നാൽ ഇതൊക്കെ മറന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പേരോട് തന്നെ ഉന്നയിച്ച ആരോപണം, റസൂലുള്ള 100 തെറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു മറന്നുകൊണ്ട് ഒരിക്കൽ പേരോട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അപ്പൊ ആ സത്യം അങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞു പോയി. ആ രംഗൊന്ന് കാണാം. ഇതുകൊണ്ട് ആ സഹോദരന്മാരെ, അമ്പിയാക്കൾ ആരും അടിസ്ഥാനപരമായി പറഞ്ഞാൽ അക്രമം ചെയ്തവരല്ല, അവരാരും തെറ്റ് ചെയ്തവരല്ല. അമ്പിയാക്കൾ തെറ്റ് സംഭവിക്കുകയില്ല, അതുറച്ച് വിശ്വസിക്കുന്നവരാണ് നാം. പക്ഷേ തെറ്റ് ചെയ്യാതെ തന്നെ, തെറ്റ് സംഭവിക്കാതെ തന്നെ അമ്പിയാക്കൾ പടച്ചറബിനോട് തെറ്റ് ചെയ്തു പോയി എന്ന നിലയ്ക്ക് പടച്ചറബിനോട് താണുകേട് മാപ്പപേക്ഷിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകളിലും ഹദീസുകളിലും നമ്മൾ കാണുന്നത് തെറ്റ് ചെയ്യാതെ പടച്ച റബ്ബിന്റെ മുമ്പിൽ തെറ്റ് സമ്മതിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുക, അത് വിനയത്തിന്റെ ലക്ഷണമാണ്, താഴ്മയുടെ പ്രകടനമാണ്, ഉടമസ്ഥന്റെ മുമ്പിൽ അടിമത്വം പ്രകടിപ്പിക്കലാണ്. കണ്ടില്ലേ, ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയുന്നു.
നല്ല അതപോടെ ഗുരുത്വത്തോടെ ഒരു തെറ്റും ചെയ്യാതെ ഓതിപ്പടിച്ചൊരു മുതല്ലിമ്. ദരസ് നിർത്തി പോകുമ്പോ ഉസ്താദിന്റെ മനസ്സിൽ ഏറ്റവും വിഷമമുള്ളത് ആ കുട്ടി നന്നായി പഠിക്കുന്ന അതവും ഗുരുത്വവുമുള്ള ആ കുട്ടി, ആ കുട്ടി ഇപ്പൊ ദർശന്ന് എന്റെ ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ പിരിഞ്ഞ് കോളേജിലേക്ക് പോവുകയാണല്ലോ. അങ്ങനെ നല്ല സ്നേഹമുള്ള ഈ കുട്ടി അവസാന ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് എന്താ പറയുന്നത്, ഉസ്താദേ എല്ലാം മാപ്പാക്കണം, എല്ലാം പൊറുക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി തെറ്റുകാരനാണ്. നിങ്ങൾ ആരെങ്കിലും പറയോ? പറയോ ഇല്ല. ആ കുട്ടി അത്രയും വിനയമുള്ള, ഒരു തെറ്റും ചെയ്യാതെ തന്നെ മാപ്പാക്കണം, പൊറുക്കണം, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നത് വിനയമാണ്. കത്തയക്കുന്ന ആളുകൾ പാപ്പക്ക് കത്തയച്ചിട്ട് എല്ലാം നല്ല ബഹുമാനം.